ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി റെസിപ്പിയിലോട്ട് കടക്കാം. ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അലുമിനിയത്തിൻ്റെ കടായി സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 100 ഗ്രാം അളവിൽ ചെറുപയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 5 വറ്റൽമുളക് 2 കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അളവിൽ വലിയ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് പൊടിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോവരുത്, നന്നായിട്ട് വേവുന്ന രീതിയിൽ വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയി കാണും ഇത് വറുത്തെടുക്കാനായിട്ട്. ഇത്രയും വറുത്തെടുത്താൽ മതി. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതേ ചട്ടിയിൽ തന്നെ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വലിയ സ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 100 ഗ്രാം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായി വെന്ത് വരട്ടെ. ഇതുപോലെ എണ്ണയിലൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം വേണം ചമ്മന്തി അരയ്ക്കാനായിട്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം വെന്ത് വരും. ഈ വെളുത്തുള്ളി വേവിക്കാതെ പച്ചയ്ക്ക് ചമ്മന്തി അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്യാസും ഒരു കുത്തുന്ന മണവൊക്കെയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് അത്ര വലിയ ടേസ്റ്റ് കാണത്തില്ല. ഇതുപോലെ എണ്ണയിലൊന്ന് വേവിച്ചെടുത്ത ശേഷം ചമ്മന്തി അരയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ചമ്മന്തിക്ക്. ഇപ്പോൾ അതാ വെളുത്തുള്ളി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. മുഴുവൻ വെളുത്തുള്ളിയും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് പൊടിച്ച് അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒരു ലൈറ്റായിട്ടുള്ള ചൂട് വേണം, എങ്കിലേ ഇത് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ. മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് നേരത്തെ തന്നെ ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എരിവും ഉപ്പുമൊക്കെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി ഇത് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ഇതിൽ ഒട്ടിയിരിക്കുന്നതെല്ലാം നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ചമ്മന്തിക്ക് ഒരു പുളിപ്പ് വേണമല്ലോ, അതിനുവേണ്ടി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്താലും മതി. ഓരോരുത്തർക്കും എത്രയാണോ പുളി ആവശ്യമായിട്ടുള്ളത് അത്രയും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ഇതിൽ ആദ്യമേ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാൻ നോക്കണ്ട, അപ്പോൾ നല്ല വെള്ളമായി പോവും. അതുകൊണ്ട് ആദ്യമേ ഈ ഒരു വെള്ളം വെച്ചൊന്ന് അരച്ചതിന് ശേഷം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ഈ ഒരു വെള്ളം പോരായിരുന്നു, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളത്. ചമ്മന്തിക്ക് വേണ്ടി അരച്ച് റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു പരുവായിരിക്കണം. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ചമ്മന്തി ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വെളുത്തുള്ളി വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു എണ്ണ വലിയൊരു സ്പൂണിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ചമ്മന്തി കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇതൊരു അടിപൊളി കിടിലൻ ടേസ്റ്റിലുള്ള ഒരു ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കുപ്പിയിലാക്കി വെച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ വെച്ചിരുന്ന് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിനാഗിരി മാത്രമേ ഉപയോഗിക്കാവൂ. അതല്ല, ഉടനെ തന്നെ നമുക്ക് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തും കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.